അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ജാതി വിവേചനം താൻ നേരിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ കോട്ടയത്ത് മന്ത്രി ഈ അനുഭവം തുറന്നു പറഞ്ഞു. അതോടുകൂടിയാണ് ഇത് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞത് താൻ ഈ വേദിയിൽ തന്നെ തനിക്ക് നേരിട്ട ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഇപ്പോഴും മനുഷ്യനെ തൊട്ടുകൂടാത്തവരായി കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറാൻ പാടില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിട്ടു. അപ്പം ആ 75 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും ആ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ ഒക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, നമുക്കാർക്കും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സജിൻ ശോഭയുണ്ട്. സജിൻ, ഇന്നലെ ഇപ്പോൾ കോട്ടയത്തെ ഈ ചടങ്ങിൽ മന്ത്രി പറഞ്ഞത് തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, അന്ന് ആ വേദിയിൽ വെച്ച് തന്നെ താൻ ഈ കാര്യങ്ങൾ പരാമർശിച്ചു എന്നുള്ളതാണ്. പയ്യന്നൂരിലൊരു ക്ഷേത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ആ ക്ഷേത്രം അധികൃതർക്ക് പറയാനുള്ളത്? ഇതിന് ശേഷമുള്ള തുടർ ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ശാലിനി, നിലവിൽ ക്ഷേത്രം അധികൃതർ അല്ലെങ്കിൽ ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ എത്തിയിട്ടില്ല. മന്ത്രി പരാമർശിച്ചത് ഭാരതീയ വേലൻ സമിതിയുടെ സംസ്ഥാന സമ്മേളനം, കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചായിരുന്നു കെ രാധാകൃഷ്ണൻ ഈ രീതിയിൽ ഒരു ജാതി വിവേചനം തനിക്ക് നേരിട്ടു എന്ന് പറയുന്നത്. ഈ സംഭവത്തിന് ആസ്പദമായ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങളിൽ പയ്യന്നൂരിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ 26 ജനുവരി നടന്ന ക്ഷേത്രത്തിലെ ഈ നടപ്പന്തൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭരണസമിതി ക്ഷണിച്ചത് പ്രകാരം എത്തിയതായിരുന്നു മന്ത്രി. തുടർന്ന് മന്ത്രി വിളക്ക് കൊളുത്താൻ, ഭദ്രദീപം കൊളുത്താനായി അങ്ങെത്തുന്നു. അവിടെ വെച്ച് ഭദ്രദീപം നിലത്ത് വെച്ചത് പ്രകാരം താൻ നിരസിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്തായാലും അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൻ്റെ ശിലാസ്ഥാപനം, അദ്ദേഹത്തിൻ്റെ ഫലകം അദ്ദേഹം പിന്നീട് അനാച്ഛാദനം ചെയ്തു. തുടർന്ന് അദ്ദേഹം വേദിയിലേക്ക് പോയി. വേദിയിൽ വെച്ച് മന്ത്രി തനിക്ക് ജാതി വിവേചനം നേരിട്ടു എന്ന രീതിയിലുള്ള ഒരു പരോക്ഷമായ സൂചന നൽകിക്കൊണ്ട് ഒരു പ്രസംഗവും നടത്തുകയുണ്ടായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഒരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ക്ഷേത്ര ഭരണസമിതി ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. 26 ജനുവരി ഈ വർഷം 2023 ജനുവരി 26 ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു ഈ പരാമർശം ഉണ്ടായത്, ഈ സംഭവം ഉണ്ടായത്. ഭദ്രദീപം കൊളുത്തതിനിടെ മന്ത്രിയെ ഈ മന്ത്രിക്ക് ജാതി വിവേചനം നേരിട്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇന്നലെ നടത്തിയത്. പക്ഷേ മന്ത്രി ഇന്നലെ ഈ വേദിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടിരുന്നില്ല. ഇങ്ങനെ തനിക്ക് ജാതി വിവേചനം നേരിട്ടു എന്നാണ് ഇന്നലെയും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ക്ഷേത്രത്തിലെത്തി ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഭരണസമിതി എത്തിയിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ അങ്ങനെ ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ട്, ഇതിനുമായി ബന്ധം ഒരു വിശദീകരണത്തിന് സാധ്യതയുണ്ട്. എന്തായാലും ഇത് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും മന്ത്രി പ്രത്യക്ഷമായി ഈ ജാതി വിവേചനത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നു. സംഭവം നടന്നത് പയ്യന്നൂരിലെ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ്. ഇതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശാലിനി.